ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡ് ആണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴി കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് മത്സരമല്ല, കാരണം ഒരുപാട് കിഴിയുണ്ട്. സ്പീഡിൽ ഇതിൽ മത്സരിക്കാൻ ഞാൻ എന്തായാലും ജയിക്കും. അങ്ങനെ തുടക്കം തന്നെ എനിക്കറിയാം, വിജയത്തോടെയാണ് തുടക്കം. ഫസ്റ്റ് കിഴി നേടിയോണ്ടാണ് അല്ലേ? എന്നല്ല, നേട്ടം മാത്രം. ഓക്കെ, പെറ്റ് ഡിറ്റക്റ്റീവ്. ആ, കൊള്ളാം. നമ്മുടെ പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഷറഫുദ്ദീനും പിന്നെ വിനയ് ഫോട്ടോ ഒക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ ഒരു ഡോഗും ഉണ്ട്, അതിന്റെ പേരറിയില്ല. സമ്പൂർണ്ണ മൃഗാധിപത്യം എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, അത് അഭിനയിക്കുന്ന സ്റ്റാറുകൾ കേൾക്കണ്ട കേട്ടോ, അവരെ മൃഗങ്ങൾ വിളിച്ചതുപോലെ ആവും അല്ലേ? അതെ. ഓക്കെ ഓക്കെ, പെരുമാനി. പെരുമാനി സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എടുത്തിട്ടുണ്ട്. ഓ, പെരുമാനി. ഓക്കെ, നമ്മുടെ സണ്ണി വെയിനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരുപാട് താരങ്ങളുണ്ട്. ഒരു വേറിട്ട സാധനം ആവാനാണ് സാധ്യത പെരുമാനി. അത് നമ്മുടെ അപ്പൻ സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യസ്തത ഉണ്ടാവുമല്ലോ. അടുത്തത് SK23 ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്നു. ലാലേട്ടനൊക്കെ പുറത്തായി, പറഞ്ഞെടുക്കുന്നത് മലയാളി സാന്നിധ്യം അല്ലേ? പറയാൻ പറ്റില്ല, കൺഫേം ആയിട്ടില്ല. 14 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ആള് തമിഴിൽ അഭിനയിക്കുന്നത്. അത് അങ്ങനെ ചോദിച്ചാൽ ഞാനിവിടെ കുടുങ്ങി പോകും. വായിച്ചോ. അടുത്തത് ഡിയർ. നിന്നല്ല, ഡിയർ എന്ന ഡിയർ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് April 28 സിനിമ സ്ട്രീമിംഗ് ചെയ്യും. അതായത് നാളെ. നമ്മുടെ ഐശ്വര്യ രാജേഷ് പിന്നെ GVP ഇവർ രണ്ടുപേരുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്തത് L360 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ്. മത്സരം അല്ലാത്ത നന്നായി. പ്രതീക്ഷ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അത്രേ ഉള്ളൂ. മൈൻഡ് ചെയ്യില്ല. തരൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയുള്ള സിനിമ. എവർഗ്രീൻ കോംബോ, നമ്മുടെ ലാലേട്ടനും ശോഭന ഒരുമിക്കുന്ന സിനിമ. ഓക്കെ, അടുത്ത കിഴി മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യയുടെ ബുക്കിംഗ് ഇന്ന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. May 1 സിനിമ റിലീസിനെത്തുന്നത്. ലിജോ ജോസ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിതിൻ പോളി ആവുന്നു. നീ മത്സരിക്കാഞ്ഞത് നിന്റെ ഭാഗ്യമാണോ വേറെ ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂട. കൽക്കി സിനിമയുടെ റിലീസ് ഡേറ്റ് June 27 എന്ന് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഇന്ന് 5 മണിക്ക്. സംബന്ധം എന്നറിയോ, മത്സരം ഇല്ല എന്നതിന് ശേഷം, ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ടോസ് ഇട്ടത്, മനസ്സിലായോ? അപ്പൊ ടോസ് മറിഞ്ഞു വീണു നിനക്ക് വേണ്ടിട്ട്. നീ വിഷമിക്കണം, എത്തിക്ക അങ്ങോട്ട്, എങ്ങോട്ടെങ്കിലും ഒക്കെ എത്തിക്ക അല്ലേ? ഇവൻ വിഷമിച്ച് പണ്ടറങ്ങണം. വളച്ചൊടിച്ചില്ലേ, കഴിഞ്ഞില്ലേ? അടുത്ത് വായിക്ക്. ഇതിപ്പോ എനിക്കാണല്ലോ വിഷമായത്. വായിച്ചോ. സലാർ ടു സിനിമയില് നമ്മുടെ കിയാറ അദ്വാനി പ്രധാന വേഷത്തിലെത്തും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ആശ്വാസം. പ്ലീസ് ഒരാളെ മാറ്റി നിർത്തണേ. ശ്രുതിയാസന അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇനി അടുത്തത് ശ്രുതിയാസനൊക്കെ വിട്ട് കങ്കുവ. സിനിമയുടെ 30% പ്രസന്റ് പോർഷനും 70% ഹിസ്റ്റോറിക്കൽ പോർഷനും ഉണ്ടോ? അതൊക്കെ കേട്ടപ്പോ ഉണ്ടല്ലോ മനസ്സിനുണ്ടായ ഒരു കുളിര്. ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. കാരണം ഞങ്ങൾ ഈ കങ്കുവ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ പോർഷനാണ്. അപ്പോ 70% ഹിസ്റ്റോറിക്കൽ പോർഷൻ, 30% പ്രസന്റ് പോർഷൻ. യെസ്, കൊള്ളാം. നൈസ് വൺ. അത് നന്നായി, വളരെ നന്നായി. ഓക്കെ, അടുത്ത കിഴി വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, അജു വർഗീസ്. അതൊന്നും തീർക്കണല്ലോ അല്ലേ? ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കളക്ഷൻ 70 കോടി പിന്നിട്ടിരിക്കുന്നു.
അതായത് വർഷങ്ങൾക്ക് ശേഷം വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടി എന്ന് പറയുന്നതിനാണ് ഇതിലേ പോയിട്ട് വന്നത്. ഒരു രസം, ആ ഭയങ്കര രസാ. കുറച്ച് കഴിയുമ്പോൾ പറയണേ. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ? ആ അല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സോറി ധ്യാൻ ശ്രീനിവാസൻ അല്ല, നമ്മുടെ തമിഴ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറാണ് ധനഞ്ജയൻ പറഞ്ഞു കണ്ടില്ലേ, കേട്ടായിരുന്നു 15 കോടി ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഇടയിൽ കൂടി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റൂല. അല്ല, അവർക്ക് അവരുടെ വർക്കിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും. അല്ല, ആ പറഞ്ഞ എനിക്ക് ധാരണ മാറ്റൊന്നും ഇല്ലട്ടോ. ഏത് പറഞ്ഞ? മഞ്ഞുമൽ ബോയ്സിനേക്കാളും ബെറ്റർ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു, മഞ്ഞുമൽ ബോയ്സ് ഇത്രയും കളക്ഷൻ മേടിയില്ലേ, അതിനേക്കാളും കളക്ഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് എത്ര കോൺഫിഡൻസ് ആണെങ്കിലും ഓവർ കോൺഫിഡൻസ് ആയി പോയി. അതാണ് സിനിമ മേഖല എന്ന് പറയുന്നത്. പക്ഷെ അവർക്കും അത് ബിസിനസ് ആയിരുന്നു. നിങ്ങള് 15 കോടി കിട്ടുന്നത്. അടുത്തത് നടികർ, നടികർ സിനിമയുടെ ട്രെയിലർ, ട്രെയിലർ ലോഞ്ച് ഇന്ന് 6:30 ലുലു മാൾ കൊച്ചിയിൽ വെച്ച്. അപ്പൊ 8 മണിക്കുള്ളിലേക്കായിട്ട് ട്രെയിലർ വന്നേക്കാം. വരുമായിരിക്കും. എന്തായാലും ടീസർ നല്ല ടീസർ ആയിരുന്നു കേട്ടോ. യെസ്. ഓക്കെ, ലാൽ ജൂനിയറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അമരാൻ, ശിവകാർത്തികൻ നായകനാവുന്ന സിനിമ. സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ എന്നാണ് കഴിയുന്നത്? തുടങ്ങി മെയ് 15-നുള്ളിൽ തീരും സിനിമ. സെപ്റ്റംബർ റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. ഒരു കിടുക്കാച്ച വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന്റെ ഓർമ്മയല്ലേ? ഏതാ? അമരാന്റെ മിലിട്ടറി. ആ, അതിന്റെ ടീസർ. ആ, അതന്നെ. ഒരു കിടുക്കാച്ച സാധനമായിരുന്നു കേട്ടോ, പ്രതീക്ഷ ഉണ്ട്. അടുത്തത് കുബേര, കുബേര സിനിമയുടെ മുംബൈ ഷെഡ്യൂൾ. ഷേ, മുംബൈ ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ശേഖർ കമ്പൂലയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ധനുഷാണ് നായകനായിട്ട് എത്തുന്നത്. നാഗാർജുനയുണ്ട്, നാഗാർജുന പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പിന്നെ രശ്മിക മന്ദാനയുണ്ട് നായികയായിട്ട്. ഓക്കെ, അടുത്ത കിഴി കൃഷ്ണമ്മ. ആ, കൃഷ്ണമ്മ. കൃഷ്ണമ്മയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. തെലുങ്ക് സിനിമയാണ്, മെയ് 10 റിലീസ് ഡേറ്റ്. യെസ്. ഓക്കെ, സത്യദേവാണ് നായകൻ. പിന്നെ കൃഷ്ണ കൊമ്മല, കൊമ്മലപതി. യെസ്, ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, വമ്പൻ ടീമാട്ടോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 ടീമാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ വമ്പൻ വേറെ ലെവൽ ടീമുകളുണ്ട്. യെസ്. അടുത്തത് മന്ദാകിനി, അൽതാഫ് അനാർക്കലി. മന്ദാകിനി സിനിമയുടെ ട്രെയിലർ 4:11, അതായത് April 28 11 വരും. യെസ്. കല്യാണം വിളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ, പറഞ്ഞില്ലേ? ആ, പിന്നെ മെയ് 24 എന്നെ വിളിച്ചു, ഞാൻ ചെല്ലൂല. നീ വരണ്ട, ഞാൻ പോയിക്കോളാം. എന്റെ ക്രഷനി അത് കാണണം, അപ്പോഴല്ലേ അതിന്റെ ഒരു വൈബ് കിട്ടുള്ളൂ. ബിരിയാണി ബിരിയാണി കിട്ടുമെന്ന് എനിക്ക് സദ്യ ആയിരിക്കും. സദ്യ ബിരിയാണി ആണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. സോഷ്യൽ മീഡിയ റിപ്പോർട്ട് പ്രകാരം ഇത്രയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? എന്താണെങ്കിലും കീ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.